ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഇക്കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഗണേശനും സുരഭിയും അവർ രണ്ടുപേരുടെയും പ്ലാൻ ആയിരിക്കും ഇതെന്ന് വിചാരിച്ചു. സുരഭി നീതിനിട്ട് രണ്ട് പൊട്ടിച്ചു. എടി ഒരുമ്പട്ടവളെ, നീ രാത്രി ആണുങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റി അല്ലടി അലവലാതി. അത് അമ്മേ പിന്നെ കാർത്തിയേട്ടാൻ മിണ്ടരുത്. നീ നിന്നെ എങ്ങനെയാണോടി ഞാൻ വളർത്തിയത്? അപ്പോഴേക്കും കാർത്തിക്, അത് അങ്കിൾ സത്യം എന്തെന്ന് വെച്ചാൽ നിന്റെ ഒരു സത്യം. നീ എന്റെ മോളെ വഴിപിഴിപ്പിക്കാൻ നടക്കുവാണോടാ കാമപ്രാന്ത. കാർത്തികിനും ഗണേശന്റെ കയ്യിൽ നിന്നും കിട്ടി. അങ്കിൾ ഞാൻ നിർത്തടാ, മോൻ നിൽക്കുന്നു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് വിളിക്കേണ്ട രീതിക്ക് വിളിച്ചേനെ. അങ്ങനെ നീതുവിനെയും കാർത്തിക്കിനെയും അവർ മാറി മാറി തല്ലി. സത്യമെന്തെന്ന് അറിയാൻ പോലും അവരാരും മനസ്സ് കാട്ടിയില്ല. എടി നിന്റെ അനിയനൊരുത്തൻ വളർന്നു വരുവാ, നിന്നെ കണ്ടില്ലേടി അവൻ പഠിക്കേണ്ടത്? അത് അച്ഛാ, ഇനി ഇതിന് ഒന്നേ തീരുമാനമുള്ളൂ. അപ്പോഴേക്കും ഗണേശ് ഫോൺ എടുത്ത് ഇന്ദ്രാവതത്തിലെ സുന്ദരേശൻ പിള്ളയ്ക്ക് കോൾ ചെയ്യുന്നു. സുന്ദരൻ കോൾ എടുക്കുന്നു. ആ അളിയനോ, എന്താ അളിയ ഈ നേരത്ത്? എടാ നിന്റെ മോൻ അവിടെ ഉണ്ടോടോ? എന്താ ഗണേശ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് പറയണോടോ, പാതിരാത്രി എന്റെ മോളുടെ മുറിയിൽ കയറി വന്ന് അവൻ. ഷേ, ഞാൻ എങ്ങനെ പറയാത്. ഏയ്, എന്റെ മോൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ശേഷം സുന്ദരൻ കാർത്തിക്കിന്റെ റൂമിൽ അവനെ തിരയുന്നു. അപ്പോൾ അവൻ അവിടെ ഇല്ല. ശേഷം സുന്ദരൻ, അളിയ, അളിയൻ പറഞ്ഞത് സത്യമാണോ? എടോ എന്റെ മോളുടെ കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ പിന്നെ കള്ളം പറയോടോ? താൻ എത്രയും പെട്ടെന്ന് ഇവിടെ ഇലഞ്ഞിക്കല്ലിൽ എത്തണം. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയ ശേഷം പോയാ മതി. എന്റെ മോളുടെ മുറിയിൽ കയറി വന്നിട്ട് ഇന്ദ്രാവതത്തിൽ നിന്നും ഇലഞ്ഞിക്കല്ലിലേക്ക് 25 മിനിറ്റത്തെ യാത്രയാണ്. ഉടൻ തന്നെ ശ്രീദേവിയും ഈ വിവരമറിഞ്ഞു. അവർ ഈ വിവരമറിഞ്ഞ് ഞെട്ടിപ്പോയി. തന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാനാകാതെ ശ്രീദേവി അമ്പരന്നു. 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ദ്രാവതത്തിൽ നിന്നും ഇലഞ്ഞിക്കല്ലിലേക്ക് അവരെത്തി. ശ്രീദേവി വന്നിറങ്ങിയതും ആൾക്കാരുടെ വീടുകളിലെ ലൈറ്റുകളെല്ലാം ഓണായിരിക്കുന്നത് കണ്ടു. അയൽക്കാരെല്ലാം അറിഞ്ഞുവെന്ന് തോന്നുന്നു അല്ലേ ശ്രീദേവി? എടോ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, എന്റെ കാർത്തിമോൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാനവനെ അങ്ങനെയല്ല വളർത്തിയത്. കേട്ടത് തെറ്റായിരിക്കണേ ഭഗവാനെ. ശ്രീദേവി ഇലഞ്ഞിക്കല്ലിനകത്തേക്ക് കയറി. തന്റെ മകൻ കുറ്റാരോപിതനായി ബാക്കിയുള്ളവരുടെ പഴികേട്ട് തല കുമ്പിട്ട് നിൽക്കുന്നത് കണ്ട ശ്രീദേവിയും അവനെ തെറ്റിദ്ധരിച്ചു. അവന്റെ അടുക്കളേക്ക് പോയ ശ്രീദേവി അവനോടൊന്നും ചോദിച്ചില്ല. അത് അമ്മേ മിണ്ടരുത്. ശേഷം ശ്രീദേവി അവനെ മുഖമടച്ചു തല്ലി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശ്രീദേവി കാർത്തികിനെ തല്ലുന്നത്. എടാ നിന്നെ ഞാൻ ഇങ്ങനെയാണോ വളർത്തിയത്? നീയും എന്റെ അഭിമാനം നശിപ്പിച്ചല്ലോ. നിന്റെ ഈ വട്ടം തന്തയെ പോലെ ആകാതിരിക്കാൻ നല്ല രീതിയിൽ വളർത്തിയപ്പോഴേക്കും അച്ഛൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി നീ ചെയ്യുന്നു. അത് അമ്മേ ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ശേഷം അവന്റെ കോളറിൽ പിടിച്ച് ശ്രീദേവി വലിച്ചു. എന്തിനാടാ നീ എന്നെ ഇങ്ങനെ അപമാനിച്ചത്? അപ്പോഴേക്കും കാർത്തിക്കിന്റെ ഷർട്ടിന്റെ കോളറിൽ എന്തോ തടയുന്നത് ശ്രീദേവി ശ്രദ്ധിച്ചു. അവർ കൈകൾ കൊണ്ട് പോക്കറ്റിൽ നിന്നും അത് പുറത്തെടുത്തു. ആ ഐ ലവ് യു ഗിഫ്റ്റ് കണ്ട് ശ്രീദേവി അവനോട് പറയുന്നു, ഇത് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കുമല്ലേ, എന്നിട്ട് അവളെ നശിപ്പിക്കാനും. നീ എന്റെ മകനാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. സുന്ദരൻ ഒറ്റ അക്ഷരം പോലും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മേ സത്യത്തിൽ ഇന്നലെ ഞാൻ എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അല്പനേരം കഴിഞ്ഞ് ഗണേശൻ തന്നെ തുടങ്ങി. അല്ല, അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? എടുത്ത വായാലേ സുന്ദരൻ, എന്ത് പരിഹാരം? ഗണേശൻ വീണ്ടും, അല്ല എനിക്കൊരു തീരുമാനമുണ്ട്, നിങ്ങളെല്ലാം അത് അംഗീകരിച്ചേ മതിയാകൂ. സുന്ദരൻ വീണ്ടും വാവിട്ട് വർത്തമാനം അടിക്കാൻ തുടങ്ങി. ഡോ, ഒരു 2 ലക്ഷം രൂപ തരാം. ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ എന്തിനു
കഴിയുന്ന ഒരു പെണ്ണിനെ ഞങ്ങളുടെ മോന് വേണ്ടി വേണ്ട. ഇപ്പോൾ തെറ്റ് എന്റെ മോന്റെ വശത്ത് തന്നെയാ. എന്നാൽ വിവാഹം കഴിഞ്ഞാലും ഇവൾ ഇതുപോലെ ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റിയാലോ? നിങ്ങളുടെ നീതുവിന് വേണ്ടി നിങ്ങൾ വേറെ പയ്യനെ കണ്ടുപിടിച്ചോ? വർഷങ്ങൾക്ക് മുൻപ് ഉറപ്പിച്ച ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഗണേശൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്റെ മോളെ പറ്റി അനാവശ്യം പറയരുത്. നിങ്ങളുടെ മോനാണ് എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടി ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് കയറി വന്നത്.